ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പൊട്ടാറ്റോ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിലേക്കുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു വലിയ സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മുടെ നാടൻ പച്ചചീരയാണ് അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പൊട്ടാറ്റോ ആണ് പൊട്ടാറ്റോ ഞാൻ പൊയിങ്ങി വെച്ചിട്ടുണ്ട് പൊട്ടാറ്റോക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഞാൻ പൊയിങ്ങിയെടുത്തിട്ടുള്ള പൊട്ടാറ്റോ ആണ് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള മസാലയൊന്നും ഒപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് ഗരം മസാലയാണ് അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഇറച്ചി മസാല കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കാം ഇനി ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പാനിന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ചീര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചീര നിങ്ങൾക്ക് ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർക്കാം ചീര ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് ഇനി ഇതിലേക്ക് ഞാൻ പുയിങ്ങി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ കൂടി ചേർക്കുന്നുണ്ട് പൊട്ടാറ്റോ ഒക്കെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വെച്ചിട്ടുള്ള മസാല കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്